வச்சே வெண்டைக்கே வளர்ந்துருங்க. வட்டக்கரு வட்டக்கரு வட்டக்கரியே வட்டக்கரியே வட்டக்கரு வேண்டாம் அம்மிச்சி. யா வருதோ கும்பளைங்க படவலைங்க பாவைக்க வெள்ளரிக்க இந்த கறியாப்பில் பச்சை மிளகு சீட்டு யாருக்கு തനിക്കെന്തൊക്കെ അറിയണം കേട്ടോ? ഹാരിയും ഭർത്താവ് ഒരു വേലക്കാരിയും ഉണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമായി. ഇനിയും വല്ലതും അറിയണോ? അപ്പൊ അണിമുടുത്തമ്പത്തികളാ. ജാതി എന്തുവാ? തനിക്ക് കച്ചവടം കിട്ടുന്ന ജാതിയല്ല, നസ്രാണികളാ. നാരായണ്, ഈ കോളനി താമസിക്കുന്ന എല്ലാവരുടെയും ബയോഡേറ്റ അറിയണം അല്ലേ? അതൊക്കെ അറിഞ്ഞിരിക്കണ്ടോ കൊച്ചമ്മ? ഓരോ വീട്ടിലും എത്ര മെമ്പേഴ്സ് ഉണ്ട്, അതിൽ വെയിറ്റേറിന് എത്ര, നോൺ വെയിറ്റേറിന് എത്ര എന്നൊക്കെ അറിഞ്ഞില്ലേ എന്റെ കച്ചവടം നടക്കത്തുള്ളൂ. അതെ അതെ, തനിക്കേ അവിടെ എവിടെയും പറഞ്ഞു കൊടുത്ത് കടുപിടി കൂട്ടിക്കുന്ന സ്വഭാവം ഉണ്ട്. മോചനല്ലേ കിഴിഞ്ഞു പിന്നെ ചോദിക്കുന്നേ. ആണം കേട്ടവൻ. എന്തൊന്നും കഴിക്കാതിരിക്കുന്നേ? ഇറച്ചിമീനില്ലാത്തോണ്ടാണോ? ഹേയ്, എനിക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല, ഞാനെല്ലാം കഴിക്കും. ഒരാളും തട്ടുന്നുണ്ടല്ലേ, നോൺ വെജിറ്റേറിയൻ ആളാ. റോയിച്ച മിണ്ടായിരുന്നു കഴിക്കുന്നുണ്ടോ? ഷൈനിക്ക് അധികം സംസാരിക്കുന്ന ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. അതിനുള്ള ഗ്യാപ്പ് കിട്ടണ്ടേ? ഞാനല്ലേ സഹിക്കുന്നത്. ഈ ടിവിയിലെ പരസ്യം പോലെ തുടങ്ങിക്കഴിയാൻ നിർത്തത്തില്ല. ഫ്രണ്ട് വാള് മോശമൊന്നും അല്ല, അച്ഛനൊരു വീണ വാങ്ങി കൊടുത്തിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് പോരുമ്പോ കാറിന്റെ മോളിൽ കെട്ടി വെച്ചോണ്ടാ പോരുന്നത്. സത്യത്തിൽ എനിക്ക് ഭയങ്കര ചമ്മലായി പോയി. ഈ ചെമ്മാൻകുട്ടി സുബലക്ഷ്മിയും കൂടെ കച്ചേരിക്ക് പോയിട്ട് വരുന്ന പോലല്ലായിരുന്നോ ഞങ്ങളുടെ വിവാഹ കോട്ടയാത്ര? ഇടക്കൊക്കെ ഇരുന്ന് വായിക്കുന്നേക്കാം, മുഖസ്തുതി പറയല്ല. സഹിക്കുക രാജേട്ടന്റെ കവിതയേക്കാൾ നല്ലതാ. ആട്ടെ, രാവിലെ നമ്മൾ വന്നപ്പം ഒരു നെയ്യപ്പത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. എനിക്ക് നെയ്യപ്പം വലിയ ഇഷ്ടമാ. എന്നതാ കാര്യം? ഒന്നുമില്ലന്നേ, ഹോസ്റ്റലിൽ ഇവിടെ ഞങ്ങൾ വിളിച്ചിരുന്ന നെയ്യപ്പന്നാ. നാട്ടിൽ പോയി ചുരുമ്പോ എപ്പോഴും കാണും ഒരുപതി നെയ്യപ്പം. അത് ശരിയാ, ഇപ്പഴാ എനിക്ക് ഓർമ്മ വന്നത്. അടുക്കള കാണാൻ വന്നപ്പം ഒരു കൂടെ നെയ്യപ്പമായിട്ടാ ഇവിടെ അമ്മ വന്നത്. നിനക്കെന്നാ പേരായിരുന്നു? ആ, എനിക്കാരും പേരൊന്നും ഇട്ടിട്ടില്ല. അത് വെറുതെ, കോളേജ് ആവുമ്പോ എന്തായാലും ഒരു പേര് കാണും. എന്നാ കാണും? ഇവളെ വിളിക്കാൻ പറ്റിയ ഒരു പേരുണ്ട്. എന്നതാ? വൈറ്റ് ലഗോൺ. ഞാൻ സുഹൃത് സിംഗിന്റെ കൂടെ ആയിരുന്നപ്പോ പട്ടാളം കിട്ടാനായിരുന്നു ഭക്ഷണം. അതുകൊണ്ട് എനിക്ക് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ തല കറങ്ങും. എനിക്കും അങ്ങനെ. പട്ടാളത്തിൽ ഏതെങ്കിലും സിംഗിന്റെ കൂടെ ആയിരുന്ന എനിക്ക് പ്രഷറിന്റെ. ആ, ഇതെല്ലാം കൂടി വാരി തിന്ന പിന്നെ എങ്ങനെയാ പ്രഷറില്ലാതിരിക്കുക? ആ കാളം നല്ല ഈ കുറച്ചൊഴിക്ക് തോരുന്നു. കറിയൊക്കെ ഇഷ്ടപ്പെട്ടോ? സത്യം പറയാലോ, വായ വെക്കാൻ കൊള്ളില്ല. പിന്നെ വിശപ്പുണ്ട് കഴിക്കുക. ഇനി താഴെ ചെന്ന് വല്ല ബ്രെഡോ ജാമോ എടുത്ത് കഴിച്ചാലേ വിശപ്പ് മാറുള്ളൂ. എന്നെ എടുക്ക റോയിച്ച. അല്ല, നല്ല തണുത്ത കാറ്റ്, കുറച്ച് നടക്കാന്ന് വിചാരിച്ചു. ഒരു സ്മോൾ അടിക്കാനാ? ഞാൻ കഴിക്കത്തില്ല. അത് കളാ, ബെസ്റ്റ് സ്കോച്ചാ, കസ്റ്റംസിൽ നിന്ന് ഒതുക്കിയതാ. ഒരു കമ്പനി ഇല്ലാതെ കഴിക്കാൻ എനിക്ക് വളരെ പ്രയാസം. സോറി, എനിക്ക് വേണ്ട. രാജ്മോഹൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടില്ലേ? കഴിച്ചിട്ടില്ലെന്ന് വെച്ചാ മാരേജിന് മുമ്പ് കമ്പനി സേക്കിന് വേണ്ടി വല്ലപ്പോഴും. അത് പറ, ശ്രീദേവി അറിഞ്ഞാൽ പ്രശ്നമാണല്ലേ. പ്രശ്നം വെച്ചാ പിന്നെ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാ. പക്ഷെ ഹസ്ബൻഡിനെ രണ്ട് പെഗ് അടിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വൈഫുണ്ട്, എന്റെ വൈഫ് ഷൈൻ. ഷൈൻ അടിക്കൂ? അടിക്കോന്നോ, എന്നാ അടിയാന്നറിയാവോ? അയ്യോ, ബിസ്കിയും ബ്രാൻഡിയൊന്നും അല്ല, വൈൻ, മാസ് വൈൻ,
ഞങ്ങളുടെ പള്ളിയിൽ മുന്തിരിങ്ങായിട്ട് ഉണ്ടാക്കുന്ന അതല്ലേ അവക്ക് ഇത്ര ഗ്ലാമർ. താമാ അല്ല എന്നാലും ഒരു കുഴപ്പമില്ലേ, നമുക്ക് മുറി ലോക്ക് ചെയ്ത് അതിനകത്തിരുന്ന് അല്ല നമ്മുടെ ഈ പെട്രോളിയം പ്രോഡക്ടിന്റെ സേഫ്റ്റിയെ കുറിച്ച് ചർച്ച ചെയ്യായിരുന്നു. അതെ, നീ പോയി മോൾക്ക് ചോറോട്, ഞാൻ ഉടനെ വരാം. ഇങ്ങനെ പോയാൽ നമ്മുടെ ഈ പ്രോഡക്റ്റ് ഒക്കെ എങ്ങനെ ഒന്ന് കൺസ്യൂം. ഒരു പിടിയില്ല റോയിച്ചൻ എന്നെ പണ്ട് അയ്യോ ഷോപ്പിങ്ങിന് പോകുന്ന പോയില്ലേ? ഇല്ല ഞാൻ കുറച്ച് ലേറ്റ് ആയി. ശ്രീദേവി എന്നെ എടുക്കും. ശ്രീദേവി നിന്നെ തിരക്കി, കൊച്ചിന് എന്തോ പ്രശ്നമുണ്ടെന്ന് അങ്ങോട്ട്. ശരി, ഈ കസ്റ്റംസിൽ നിന്ന് നേരിട്ട് മേടിക്കുന്നത് കൊണ്ട് ഒറിജിനൽ സാധനം കിട്ടും. എന്റെ കോട്ട രണ്ട് വെഗ, ആര് നിർബന്ധിച്ചാലും ഒരു തുള്ളി പോലും ഞാൻ കൂടുതൽ കുടിക്കത്തില്ല. കൂടിയാ പെസക വയലന്റ് ആവും. അതുകൊണ്ടല്ലേ ഷൈനിക്ക് എതിർപ്പില്ലാത്തത്. സത്യം പറയാലോ, വിവാഹത്തിന് മുമ്പ് സാമാന്യം തെറ്റില്ലാത്ത രീതി ഞാൻ കുടിച്ചിട്ടുണ്ട്. അത് ഈ പിടിപ്പീര് കണ്ടപ്പോഴേ മനസ്സിലായി. തനിക്കെന്നാ ശ്രീദേവിയെ പേടിയാ? അങ്ങനൊന്നുമില്ല. അത് വിട് വിട് വിട്. അല്ലേ, ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, സ്വന്തം കാര്യം പോലും മര്യാദക്ക് ചെയ്യാൻ അറിയാത്ത താൻ നാലും ചോയ്സുള്ള ഒരു കൊച്ചിന്റെ തള്ളയായി കർത്താവേ. പിന്നെ ഞാൻ എന്താ സന്യസിക്കാൻ പോകുന്ന വിചാരിച്ചോ? പറയുന്ന ആളുടെയും കാണാം, രണ്ടു മൂന്നെല്ലാം കഴിയട്ടെ. രണ്ടു മൂന്നെല്ലാം കഴിയുമ്പോഴല്ലേ എടോ ഇത്രയും വയസ്സുള്ള ഒരു കൊച്ചിന്റെ തന്തയാവാനുള്ള പഠിതയ റോഹിച്ചിന്. ഓ കുഞ്ഞാളി, എപ്പോഴും പറയുമ്പോൾ എന്നെ അടുത്ത രണ്ടുപേരും കൂടെ എന്തോ ഡിസ്കഷനാ തോന്നുന്നു. പെട്രോളിയം പ്രോഡക്ട്സോ? ആ വേണ്ട, നടക്കുന്നു പെട്രോളിയം പ്രോഡക്ട്സ്. അവിടെ സ്മോൾ പ്രൊഡക്ഷന്റെ ഡിസ്കഷൻ നടക്കുക. റോഹിച്ചനല്ലേ കക്ഷി? ഏ റോഹിച്ചൻ കുടിക്കോ? ആ ഫസ്റ്റ് കുടിക്കോ എന്ന്. ആ പിന്നെ ഒന്നുണ്ട് കേട്ടോ, ദിവസം രണ്ടു വക്കേ കഴിക്കത്തുള്ളൂ. കഴിച്ചു കഴിഞ്ഞ പിന്നെ പിന്നെ ഫസ്റ്റ രാജേട്ടൻ തോടില്ല. ആലപ്പുഴ കായൽ ചുറ്റി ബോട്ട് വരണേ, കോട്ടയം പട്ടണം ചുറ്റി റെയിൽ വരണേ. ആലപ്പുഴ കായൽ ചുറ്റി ബോട്ട് വരണേ, കോട്ടയം പട്ടണം ചുറ്റി റെയിൽ വരണേ. തെയ്താരോ തെയ്താരോ തകതിന്തി മിന്താരോ, തെയ്താരോ തെയ്താരോ തകതിന്തി മിന്താരോ, തെയ്താരോ തെയ്താരോ തകതിന്തി മിന്താരോ, തെയ്താരോ തെയ്താരോ തകതിന്തി മിന്താരോ, കുടിച്ചു അല്ലേ? ഞാൻ കുടിച്ചില്ല. പിന്നെ ഇതെന്താ? ഇത് ജീരകം കരിങ്ങാലി. ഇതാണല്ലേ ജീരകം. അമ്മേ രാജ്മോൻ, താൻ എന്തായാലും അങ്ങോട്ട് ചെല്ലേ. ഇന്ന് എന്തായാലും അറിഞ്ഞത് നന്നായി. ഒന്ന് കോംപ്രമൈസ് ആയാൽ നമുക്ക് പിന്നെ പേടിക്കാതെ പരസ്യമായിട്ട് ഫിറ്റ് ചെയ്യാമല്ലോ. ഇന്ന് എന്തായാലും പ്രശ്നം, ഒരു ധൈര്യത്തിന് ഇവനോട് അകത്തോട്ട് പോട്ടെ. കിടക്കുന്നു, ഞാൻ രണ്ട് പെഗയെ കുടിക്കാറുള്ളൂ നിനക്കറിയാമല്ലോ. പുള്ളി ഒരു ജാർ ഒറ്റ ഇരിപ്പിനെ അകത്താക്കുന്നു. ഓ പിന്നെ ശ്രീദേവി പറഞ്ഞല്ലോ തൊടത്തില്ല. ഒന്ന് പോടി വെണ്ണെ, ലോകത്തുള്ള എല്ലാ ഭാര്യമാർക്കും അവരവരെ ഭർത്താക്കന്മാർ വലിക്കില്ല, കുടിക്കില്ല, പിന്നെ മറ്റ് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല എന്നൊരു അന്ധമായ വിശ്വാസമുണ്ട്. ഇത് മോങ്ങാൻ ഇരുന്ന പട്ടിയുടെ തലേ തേങ്ങ വീണ പോലെയാ. ഓ എന്നാ വിചാരിക്കാനാ, കുടിക്കാനുള്ള ഇൻസ്പിറേഷൻ കൊടുത്തത് ഞാനാ, സമ്മതിച്ചു. പക്ഷെ രാജ്മോഹൻ ഇന്ന് കുടിച്ചതിന്റെ ആഫ്റ്റർ എഫക്ട് നാളെ നീ ആ നെയ്യപ്പത്തോട് ചോദിച്ചാൽ മനസ്സിലാവും. പോയി ഫുഡ് എടുത്തു പോയി. അത് കൊള്ളാം. മോളെ മോളെ, ചേട്ടനു വിശക്കുന്നേ? വിശക്കട്ടെ, വയറ് നിറച്ച് കുടിച്ചിട്ടുണ്ടല്ലോ. സമ്മതിച്ചു, ഞാൻ കുടിച്ചു. തെറ്റ്, ശ്രീകുട്ടിക്ക് അറിയാവോ നമ്മുടെ പ്രസ്റ്റേജ് കിപ്പ് ചെയ്യാൻ വേണ്ടിയല്ലേ മോളെ ചേട്ടാ അല്പം കുടിച്ച്. പ്രസ്റ്റേജിന് വേണ്ടി കുടിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. പൊന്നു ശ്രീ, നീ കേൾക്കാത്ത ധാരാളം സംഭവങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട്. ആ കോട്ടയത്തുകാരൻ അച്ചായ ഒരു കമ്പനി സേക്കിന് വേണ്ടി എന്നെ വിളിക്കുമ്പോൾ ഞാൻ ചെന്നില്ലെങ്കിൽ അച്ചായൻ കരുതും അത് നിന്നെ പിടിച്ചിട്ടാണ്.
അതിന്റെ മോശം എന്റെ ശ്രീകുട്ടി കൂടെ ഉണ്ടാവരും എന്ന് വിചാരിച്ചാ ഞാൻ രണ്ടു പേക്ക് അടിച്ചത്. അതുകൊണ്ട് എന്റെ പൊന്നു ശ്രീകുട്ടി, ഞാൻ എത്ര സോറി വേണമെങ്കിലും പറയാം, നിന്റെ കാലല്ല എനിക്കും വേണ്ട. ആഹാ, ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെന്ന് ചത്തൊന്നും പോകത്തില്ല. രാജേട്ടൻ കുടിക്കില്ലെന്ന് എന്റെ അഭിമാനത്തോടെ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത്. അയക്കോ, ഇനി എന്ത് വേണമെങ്കിലും അയക്കോ. എന്റെ ശ്രീകുട്ടി ഒരുമാതിരി ഫീൽ ചെയ്ത് വർത്താനം പറയുന്നു. രാജേട്ടൻ എന്ത് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. എന്റെ അമ്മയെ, ഞാൻ ഇന്ന് ആരെയാ കണി കണ്ടത്? ഓ എന്റെ ദൈവമേ. മുടി എട്ടാന് സമ്മതിക്കല്ലോ. എനിക്ക് വേണം ഉറങ്ങണം. ഉറങ്ങിക്കോ, വേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ. അങ്ങനെ എങ്ങനെ ഉറങ്ങാൻ പറ്റും? എന്നതാ എന്നതാ റോയിച്ച് എടുക്കുന്നത്? പിൽസ് കഴിച്ചോ? ഓ, എന്നെ കൊണ്ടൊന്നും വയ്യ. നീ വെറുതെ കുഴപ്പം ഉണ്ടാക്കരുത്. എന്നതാ കുഴപ്പം? കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ പ്രസവിക്കത്തില്ലയോ? നിനക്ക് ഇതൊന്നും പറഞ്ഞാ ഇപ്പൊ മനസ്സിലാകുകയാണ്. ഓ, ഇത്രയൊക്കെ അറിഞ്ഞാ മതി റോയിച്ച. എവിടെ ചെന്നാലും ആദ്യം ചോദിക്കുന്നത് എന്തെങ്കിലും വിശേഷം ഉണ്ടോന്നാ. നീ അടുത്തടുത്ത് മൂന്നാലെണ്ണത്തിനൊന്ന് പ്രസവിച്ചു നോക്ക്, ഇതേ പാർട്ടീസ് തന്നെ തിരിച്ചു ചോദിക്കും. എന്നതാ ഷൈനി, നാണമില്ലേ? ഇതൊന്ന് നിർത്തിക്കൂടായോ എന്നൊക്കെ. അതുകൊണ്ട് ഐശ്വര്യമായിട്ട് അച്ചായൻ തരുന്ന ഒന്ന് കഴിക്ക്, വെള്ളം കുടിക്ക്. നിനക്കെന്നതാ ഒരു കള്ളലക്ഷണം? നിന്നെ എനിക്ക് അത്ര വിശ്വാസം പോരാ. നീ ആ പാലാക്കാരൻ ബ്ലേഡ് വർക്കിയുടെ മോളല്ലേ? വാ തുറന്നേ. കുറച്ചുകൂടെ തുറന്നേ. അയ്യോ, അപ്പൊ ഇതിന് മുമ്പ് നീ കഴിക്കാതിരുന്നിട്ടുണ്ടോ? ഒറ്റ ദിവസം പോലും മുഴങ്ങാൻ പാടില്ലെന്നാ. ഇനിയിപ്പോ വരുന്നിടത്ത് വെച്ച് കാണാം. അയ്യോ, ഞാനിതിന് പട്ടിണി കിടക്കണം? വേണ്ടാത്ത കഴിക്കണ്ട. പക്ഷെ ഒരു കാര്യം, നീ ഭക്ഷണം കഴിക്കാൻ ഞാൻ ഈ വീട്ടിൽ ഭക്ഷണം കഴിക്കില്ല, അത് വേറെ കാര്യം. ഹോട്ടലിൽ ഭക്ഷണം കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. ഞാൻ പോവാ, എന്നെ പുറകെ വിളിക്കരുത്. വേണ്ട, കാർത്തിനിമ ഊണ് കഴിച്ചോളൂ. നിങ്ങൾ കഴിക്കുന്നില്ല? ഞങ്ങൾ താഴെ നിന്ന് കഴിച്ചോ. എന്റെ ശ്രീകുട്ടി ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് പുറത്ത് പോയി ആഹാരം കഴിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? ഇങ്ങോട്ട് തിരിഞ്ഞേ, ഇങ്ങോട്ട് തിരിയാൻ. ദേ, ഇത്രയും നല്ല മുഖത്ത് കണ്ണുനീര് വരാൻ പാടില്ല. ചിരിച്ചേ, ചിരിക്കാൻ ഞാൻ പറയും, ചിരി. നീറുന്ന ജ്വാലയിൽ നീറുമെന്നത്തിൽ നൂറു നൂറു വിരിഞ്ഞു കൊഴിഞ്ഞു കരിയുമെന്നത്തിൽ